സംസ്ഥാന സർക്കാർ കർഷകർക്കായിട്ട് ഏർപ്പെടുത്തിയ ന്യൂതന പദ്ധതിയാണ് ഇസ്രായേൽ പോയി കൃഷിരീതി പഠിക്കുക എന്നത് അതിൽ ഇരുപത്തിയേഴ് കർഷകരെയും കൃഷി വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടറേയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി നെടുമ്പാശ്ശേരി നിന്ന് യാത്രതിരിക്കുകയാണ് അതിൽ ഇരുപത്തിയേഴ് കർഷകരിൽ ഒരംഗമായി എന്നെയും സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിയമനാനുസൃതം ഓൺലൈൻ മുഖേനയെ അപേക്ഷിക്കുകയും അത് പ്രകാരം എൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ എനിക്ക് നിയമനം എനിക്ക് പോകാൻ യാത്രാനുമതി ലഭി ലഭിക്കുകയുണ്ടായി അത് പ്രകാരം കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഞങ്ങളെല്ലാവരുടെയും തിരുവനന്തപുരം സെൻട്രൽ ഓഫീസിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് ഞങ്ങളുടെ രേഖകൾ പരിശോധിച്ച് എല്ലാം അപ്രൂവലാക്കി ഇരിക്കുകയാണ് ഇൻഷാ അല്ല ഈ പന്ത്രണ്ടിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ യാത്ര തിരിക്കും യാത്ര ഗൾഫ് എയർ വിമാനത്തിലാണ് രാവിലെ നാല് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം ബഹ്റൈൻ ടൈം ആറു മണിക്ക് അവിടെ ഇറങ്ങുകയും അവിടുന്ന് അല്പം വിശ്രമിച്ച ശേഷം എട്ട് മണിക്ക് ഞങ്ങൾ ഇസ്രായേലിലേക്ക് പോകുന്നതാണ് അവിടുത്തെ സമയപ്രകാരം പത്ത് മണിക്ക് അവിടെ ഇറങ്ങുകയും ശേഷം ഞങ്ങളെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ വന്ന് സ്വീകരിച്ചു ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകും അവിടെ വൈകുന്നേരം അഞ്ച് മണി വരെ വിശ്രമവും ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ചെറിയ രൂപത്തിലുള്ള ഒരു പഠന രീതിയുണ്ട് അവരുടെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം അവർ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പുലർച്ചെ ഞങ്ങൾ തിരിച്ചെത്തും അഞ്ച് ദിവസം ഇസ്രായേൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ഈ അഞ്ച് ദിവസ ക്ലാസ്സിലായി പതിനാല് ഇടത്താണ് ഞങ്ങൾക്ക് ക്ലാസ് ഒരുക്കിയിരിക്കുന്നതിന് അതിന് കൃഷി വകുപ്പിനും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവർക്കും അഭിവാദ്യം നേരുന്നു പ്രിയമുള്ളവരെ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇസ്രായേലേക്ക് കാർഷിക രീതി പഠിക്കുന്നതിന് വേണ്ടി പുറപ്പെടുന്ന അരീക്കോട് കുനീർ സ്വദേശി കെ ടി സമത് സാഹിബാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം